ഈശോയിൽ പ്രിയ കുഞ്ഞുമക്കളെ സ്നേഹമുള്ള കുട്ടികളെ നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷമാണല്ലോ അല്ലേ എല്ലാവരെക്കാളും അധികമായി നമ്മി ഓരോരുത്തരെയും വ്യക്തിപരമായി സ്നേഹിക്കുന്ന ഈശോയ്ക്ക് നമുക്കൊരുമിച്ച് ഒരു സ്തുതി ചൊല്ലിയാലോ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ ഇന്നത്തെ ക്ലാസ്സിനൊരു പ്രത്യേകതയുണ്ട് എന്താണെന്നല്ലേ പതിനഞ്ചാമത്തെ അധ്യായം രണ്ടാമത്തെ ഭാഗം അതായത് പാഠപുസ്തകത്തിൽ നിന്നുള്ള കാറ്റഗിസം ഓൺലൈൻ ക്ലാസ് ഇന്ന് സമാപിക്കുന്നു അതുകൊണ്ടാണ് നമ്മുടെ അഭിമാനമായ കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസിൽ നിന്നും ഇപ്പോൾ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് ഡൊമിസ് കാറ്റ എന്ന പേരിൽ സൺഡേ ഫാമിലി കാറ്റഗസത്തിനും കാറ്റഗിസം ഓൺലൈൻ ക്ലാസ്സുകൾക്കും തുടക്കം കുറിച്ചത് ഈ കേന്ദ്ര ഓഫീസിൽ നിന്നുമാണ് ഏറെ അനുഗ്രഹീതമായ ഈ ദൈവപരിപാലനയ്ക്ക് സർവശക്തനായ ദൈവത്തോട് ഏറെ വിനയത്തോടെ മഹത്വവും കൃതജ്ഞതയും അർപ്പിക്കുന്നു സ്നേഹമുള്ള കുട്ടികളെ നമ്മുടെ കാറ്റഗസം ഓൺലൈൻ ക്ലാസ്സുകൾ എങ്ങനെയുണ്ടായിരുന്നു സൂപ്പറായിരുന്നു അല്ലേ വളരെ സന്തോഷം മാതാപിതാക്കളും കുട്ടികളോടൊപ്പം കാറ്റഗസം ഓൺലൈൻ ക്ലാസുകൾ കൂടിയത് അറിയുവാൻ കഴിഞ്ഞു അവർ അത് എൻജോയ് ചെയ്തതായിട്ടാണ് അറിയുവാനായിട്ട് സാധിച്ചത് നമ്മുടെ കാറ്റഗസം ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സുകൾ എങ്ങനെയുണ്ടായിരുന്നു സൂപ്പറായിരുന്നു അല്ലേ വളരെ ത്യാഗത്തോടെ ഒരുങ്ങി നല്ല നല്ല ക്ലാസ്സുകൾ തയ്യാറാക്കി തന്ന നമ്മുടെ പ്രിയപ്പെട്ട കാറ്റഗസം ടീച്ചേഴ്സിനോടും അവരെ സഹായിച്ച കുടുംബാംഗങ്ങളോടും അവർക്ക് പ്രചോദനം നൽകിയ ഇടവകയിലെ വിശ്വാസ പരിശീലകരോടും പ്രചോദനം നൽകിയ ഇടവകയിലെ വികാരിച്ചിനോടുമുള്ള കടപ്പാടും നന്ദിയും അറിയിക്കുന്നു ഫൊറോന തലത്തിൽ ഡോമസ് കാറ്റ് ക്രിയാത്മകമായും ക്രിയേറ്റീവായും കോർഡിനേറ്റ് ചെയ്ത ഫൊറോനയിലെ കാറ്റഗസം ഫൊറോന കൗൺസിലിനും ടീമിനും ഒത്തിരി ഒത്തിരി നന്ദി സർവ്വ പിന്തുണയും പ്രോത്സാഹനവും നൽകുന്ന നമ്മുടെ അഭിപന്യ പിതാക്കന്മാരോടും സ്നേഹ ബഹുമാനപ്പെട്ട വൈദികരോടും സമർപ്പിതരോടുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു എഡിറ്റിങ്ങും റെക്കോർഡിങ്ങും വളരെ ശ്രമകരമായ അധ്വാനമാണ് അതിനു സഹായിച്ച ഡിബിനച്ചൻ മറ്റ് ടീം അംഗങ്ങൾ എല്ലാവരോടുമുള്ള നന്ദി ഈ അവസരത്തിൽ നിങ്ങളുടെ മുമ്പാകെ അറിയിക്കുന്നു ഡോമസ് കാറ്റ് ക്ലാസുകൾ ഗുഡ്നസ് ടി വിയിലൂടെ സംപ്രേഷണം ചെയ്യുകയുണ്ടായി അതിനെ സഹരിച്ച ഗുഡ്നസ് ടിവിയുടെ മാനേജിംഗ് ഡയറക്ടർ അച്ഛനും ടീം അംഗങ്ങൾക്കും എറണാകുളം അങ്കമാലി അതിരൂപത വിശ്വാസ പരിശീലനത്തിൻ്റെ കേന്ദ്ര ഓഫീസിൽ നിന്നും ആദരം അർപ്പിക്കുന്നു പ്രിയമുള്ള കുട്ടികളെ വിശ്വാസപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവാണ് കാറ്റീസം ക്ലാസ്സുകളിലൂടെ നമുക്ക് ലഭ്യമാകുന്നത് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിൽ ഓരോ പാഠപുസ്തകവും ഓരോ വിഷയമാണ് അവതരിപ്പിക്കുന്നത് എന്നാൽ എല്ലാ പാഠപുസ്തകങ്ങളും ഫോക്കസ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാകും രക്ഷയുടെ പാതയിൽ രക്ഷകനായ ഈശോ വെളിപ്പെടുത്തി തന്ന സ്വർഗപാതയിൽ എന്നുമെന്നും ചരിക്കുവാൻ നാം പര്യാപ്തമാക്കുന്നതാണ് ഓരോ ക്ലാസ്സും ഈശോയുടെ പ്രിയ കൂട്ടുകാരെ നിങ്ങളുടെ പാഠപുസ്തകത്തിൻ്റെ പേര് ഓർമ്മിക്കുന്നുണ്ടോ ഓർമ്മിക്കുന്നുണ്ടല്ലേ ഈശോയെ അനുഭവിച്ച ജനം അഞ്ചാം ക്ലാസ്സിൽ ഇസ്രായേൽ ജനത്തെക്കുറിച്ചും അവരുടെ രക്ഷകന് വേണ്ടിയുള്ള കാത്തിരിപ്പിനെക്കുറിച്ചും നിങ്ങൾ പഠിച്ചു ആറാം ക്ലാസ്സിൽ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായ ഈശോയെക്കുറിച്ചും സുവിശേഷങ്ങളിലെ ഈശോ ആരാണെന്ന് ഈ വർഷത്തെ ഈ ക്ലാസ്സുകളിലൂടെ നിങ്ങൾ പഠിക്കുകയുണ്ടായി ഈശോയുടെ കൂടെ ജീവിക്കുവാനും ഈശോയുടെ വാക്കുകൾ കേൾക്കുവാനും കഴിഞ്ഞ ജനം എത്രയോ ഭാഗ്യപ്പെട്ടതാണ് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ്സുകൾ നയിച്ച എല്ലാ ടീച്ചേഴ്സിനോടുമുള്ള നന്ദി ഈ അവസരത്തിൽ പ്രകാശിപ്പിക്കുന്നു ഉദിതനായി ഈശോയെ കണ്ടുമുട്ടിയപ്പോൾ നമ്മുടെ പിതാവായ തോമസ് ലിഗ എന്താണ് പറഞ്ഞത് എൻ്റെ കർത്താവും എൻ്റെ ദൈവവും പ്രിയമുള്ള കൂട്ടുകാരെ ഒരിക്കലും ഈശോയെ പിരിയാത്ത ഈശോയുടെ കൂടെ ജീവിക്കുന്ന നല്ല കുഞ്ഞുങ്ങളാകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഇപ്രകാരം നമുക്കും പറയാം ഐ ആം ഇൻ ജീസസ് ഐ ആം വിത്ത് ജീസസ് ആൻഡ് ഐ ആം ഫോർ ജീസസ് നമുക്ക് പതിനഞ്ചാമത്തെ പാഠത്തിലേക്ക് പ്രവേശിക്കാം ഈശോയുടെ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ചും അന്ത്യവിധിയെക്കുറിച്ചും നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കുവാനായിട്ട് സാധിക്കും നിങ്ങൾക്കെല്ലാവർക്കും സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു മരണം കൂടെ പോരും വരും ഒരു സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ നിങ്ങൾക്കെല്ലാവർക്കും ഈശ്വശിയാക്കി സ്തുതികരിക്കട്ടെ അത് അതേ കൂട്ടുകാരെ നമ്മുടെ ജീവിതത്തിൽ നമുക്കെന്നും കൂട്ടായിട്ടുള്ളത് നമ്മൾ ചെയ്ത നന്മപ്രവർത്തികൾ മാത്രമാണ് നമ്മൾ നേടിയെടുത്ത വിദ്യാഭ്യാസമോ നമ്മുടെ സമ്പത്തോ നമ്മുടെ കുടുംബമഹിമയോ ഒന്നും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കില്ല നമ്മൾ ചെയ്ത നന്മപ്രവർത്തികൾ മാത്രമേ അവസാന കാലഘട്ടങ്ങളിൽ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുകയുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും അലക്സാണ്ടർ ചക്രവർത്തിയെക്കുറിച്ച് അറിയാമായിരിക്കും ആരായിരുന്നു അലക്സാണ്ടർ ചക്രവർത്തി താൻ രാജാവായിരുന്ന കാലത്ത് യുദ്ധം ചെയ്ത് ലോകം മൊത്തം ഒരുപാട് നാടുകൾ കീഴടക്കിയ ഒരു വ്യക്തിയായിരുന്നു ഒരു ധീരനായ ചക്രവർത്തിയായിരുന്നു അലക്സാണ്ടർ ചക്രവർത്തി അലക്സാണ്ടർ ചക്രവർത്തി തൻ്റെ മരണസമയത്ത് ശവം മഞ്ചെ നഗരവീതിയിലൂടെ അദ്ദേഹത്തെ കൊണ്ടുപോയപ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ട് കൈകളും മഞ്ചേയുടെ പുറത്തേക്ക് ശവപ്പെട്ടിയുടെ പുറത്തേക്ക് ഇട്ടിരുന്നു എന്താണ് സൂചിപ്പിക്കുന്നത് ഞാൻ ഈ ലോകത്തിൽ ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കിയെങ്കിലും ഞാൻ ഈ ലോകത്തുനിന്ന് വിട്ടുപോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല അതെ കൂട്ടുകാരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒന്നും ഈ ലോകത്ത് നിന്ന് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല നമ്മൾ ചെയ്ത നന്മപ്രവർത്തികൾ മാത്രമേ ഈ ലോകത്ത് നിന്ന് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ പ്രിയക്കൂട്ടുകാരെ കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ പതിനഞ്ചാമത്തെ പാഠത്തിലെ ഒന്നാമത്തെ ഭാഗം പഠിച്ചു എന്തൊക്കെയാണ് അതിൽ പഠിച്ചു നമ്മൾ യേശുവിന് രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ച് പഠിച്ചു അന്തിവിധിയെക്കുറിച്ച് പഠിച്ചു മനുഷ്യൻ്റെ അന്തിങ്ങൾ നാലാണെന്ന് പഠിച്ചു അതേ കൂട്ടുകാരും നമുക്ക് പതിനഞ്ചാമത്തെ പാടത്തിലേക്ക് കടക്കാം പതിനഞ്ചാമത്തെ പാഠത്തിൽ രണ്ടാം ഭാഗത്ത് എന്താണ് പറയുന്നത് പതിനഞ്ചാമത്തെ പാഠത്തിൽ രണ്ടാം ഭാഗത്ത് ആരാധന മത്സരത്തിലെ അവസാന രണ്ട് കാലഘട്ടങ്ങളെക്കുറിച്ച് പറയുന്നു ഏതൊക്കെയാണ് ആ രണ്ട് കാലങ്ങൾ ഏലിയാസ് ലിവ മൂർച്ചക്കാലം പള്ളിക്കുദാശകാലം അതിനുശേഷം തിരുസഭ സെപ്റ്റംബർ പതിനാലാം തീയതി ആഘോഷിക്കുന്ന ഒരു തിരുനാളിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു ഏതാണ് ആ തിരുന്നാള് നിങ്ങൾക്കറിയാമോ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ അതിനുശേഷം നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലെ അവസാനത്തെ പുസ്തകമായ വെളിപാടിൻ്റെ പുസ്തകത്തെക്കുറിച്ച് പഠിക്കുന്നു എന്നാൽ നമുക്ക് തുടങ്ങാം ദൈവത്തിൻ്റെ മരണം വഴി കുരിശ്ശി വിജയം വരിച്ചു കുരിശാകുന്ന ഭായുമാകത്തിൻ്റെ അച്ചാരം കുരിശിനെ തണലിൽ നമുക്ക് അഭയം തേടാം ക്രൈസ്തവന്റെ പടവാളും സ്നേഹത്തിനെ പതാകയുമായി കുരിശിൽ നമുക്ക് അഭിമാനിക്കാം കുരിശിലെ ബലിവഴി അങ്ങയുടെ ശരീരരക്തങ്ങൾ ഞങ്ങൾക്ക് നൽകിയർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ഈ പ്രാർത്ഥന കേട്ടിട്ടുണ്ടോ വിശ്വ കുർബാനയിൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ ഏലിയാസ് ലിയാ കാലത്തിലെ ഒരു പ്രാർത്ഥനയാണിത് എന്താണ് നമ്മൾ ഏലിയാസ് ലിയാ മൂശകാലത്ത് പ്രത്യേകമായി നാം അനുസ്മരിക്കുന്നത് യേശുൻ്റെ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ച് അനുസ്മരിക്കുന്നുണ്ട് കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളിനെക്കുറിച്ച് അനുസ്മരിക്കുന്നുണ്ട് അതുപോലെ തന്നെ യേശുൻ യേശുൻ രൂപാന്തരത്തെക്കുറിച്ച് നമ്മൾ പ്രത്യേകം അനുസ്മരിക്കുന്നു യേശുവിന്റെ രൂപാന്തീകാരത്തെക്കുറിച്ച് നിങ്ങൾക്കറിയോ അറിയോ സാർ നിങ്ങൾക്ക് പറഞ്ഞു തരാം യേശു താൻ ഏറെ സ്നേഹിക്കുന്ന ആ മൂന്ന് ശിഷ്യുമാരും കൂടി മലയിലേക്ക് പോയി ഏത് മലയിലേക്കാണ് താബോർ മലയിലേക്ക് പോയി യേശു ഏറെ സ്നേഹിച്ച ആ മൂന്ന് ശിഷ്യന്മാർ ആരൊക്കെയായിരുന്നു പത്രോസ് യാക്കോവ് യോഹനാൽ അതേ കൂട്ടുകാരെ യേശുവും താൻ ഏറെ സ്നേഹിച്ച മൂന്ന് ശിഷ്യമാരും കൂടി താബോർ മലയിലേക്ക് പോയി താബൂൽ മലയിൽ എത്തിയപ്പോൾ യേശുന്റെ മുഖത്ത് ഒരു ഭാവ അവർ കാണപ്പെട്ടു അതുപോലെ തന്നെ യേശുന്റെ വസ്ത്രം വെണ്മയുള്ളതായി കാണപ്പെട്ടു പെട്ടെന്ന് തന്നെ യേശുന്റെ അടുത്ത് രണ്ട് പേര് പ്രത്യക്ഷപ്പെട്ടു ആരൊക്കെയാണ് കൂട്ടുകാരെ ആ രണ്ട് പേര് ഒന്ന് മോശ രണ്ട് ഏലിയ മോശ എന്തിനാണ് സൂചിപ്പിക്കുന്നത് മോശ നിയമത്തെ സൂചിപ്പിക്കുന്നു അപ്പോൾ ഏലിയ എന്തിനാണ് സൂചിപ്പിക്കുന്നത് ഏലിയ പ്രവാചകന്മാരെ സൂചിപ്പിക്കുന്നു അതേ കൂട്ടുകാരെ മോശ നിയമത്തെ സൂചിപ്പിക്കുന്നു ഏലിയ പ്രവാചകന്മാരെ സൂചിപ്പിക്കുന്നു അതിനുശേഷം ശിഷ്യന്മാർ മേഘത്തിൽ നിന്നൊരു സ്വരം കേട്ടു ഇവൻ എൻ്റെ പ്രിയപുത്രൻ എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ ഇവൻ്റെ വാക്കു കേൾക്കു അതേ കൂട്ടുകാരെ ശിഷ്യന്മാർക്ക് ഇതിലൂടെ ലഭിച്ചത് യേശുവിൻ്റെ അവസാന വിധിയെക്കുറിച്ചുള്ള ഒരു മുന്നാസ്വാദനമാണ് പ്രിയ കൂട്ടുകാരെ ലോകാവസാനം എന്നുള്ളത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പേടിപ്പെടുത്തുന്ന ഒന്നല്ല മറിച്ച് നിർബല മനസാക്ഷിയോട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം നൽകുന്ന സമ്മാനമാണ് സ്വർഗരാജ്യം എന്നുള്ളത് ഇതാണ് നമ്മൾ പ്രത്യേകമായി ഏലിയ ശ്രീവാമൂശ കാലത്ത് അനുസ്മരിക്കുന്നത് അടുത്തായി ഞാൻ നിങ്ങൾക്ക് കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളിനെക്കുറിച്ച് പറഞ്ഞുതരാം എന്താണ് കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ കോൺസ്റ്റന്റീൻ ചക്രവർത്തി തൻ്റെ അമ്മയായിരുന്ന ഹെലേന രാജ്ഞി യേശുവിൻ്റെ കുരിശ് തറച്ച ആ തിരുകുരിശിനെ കുരിശിനെ കണ്ടെത്തിയ സംഭവത്തിന് അനുസ്മരിച്ചു കൊണ്ടാണ് സെപ്റ്റംബർ പതിനാലാം തീയതി നമ്മൾ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ആചരിക്കുന്നത് ഹെലൈന രാജ്ഞി യേശുവിൻ്റെ കുരിശ് അന്വേഷിച്ചു പോയ കഥ നിങ്ങൾക്കറിയാമോ അതെ യേശുവിനെ കുരിശ് തറച്ച കാൽബരി മലയിൽ ഒരുപാട് കുരിശുകളുണ്ടായിരുന്നു ഒരുപാട് കുറ്റവാളികളെ കുരിശി തറച്ച് കൊന്ന ഒരു സ്ഥലമായിരുന്നു കാൽവരിമല അതിലേതു കുരിശാണ് യേശുവിന് തിരിശ് യേശുവിനെ കുരിശ്ശി തറച്ച തിരി കുരിശെന്ന് രാജ്ഞിക്ക് അറിയാൻ പാടില്ലായിരുന്നു രാജ്ഞി തൻ്റെ കൂടെ ഒരു പറ്റം രോഗികളുമായിട്ട് ഈ കുരിശ് അന്വേഷിച്ചു പോയി ഓരോ കുരിശുമെടുത്ത് രോഗികളുടെ ശരീരത്ത് സ്പർശിച്ചു നോക്കി അപ്പോൾ യേശുവിനെ കുരിശി തറച്ച് കൊന്ന ആ തിരി കുരിശ് രോഗിയുടെ ശരീരത്തെ സ്പർശിച്ചപ്പോൾ രോഗിക്ക് സൗഖ്യമുണ്ടായി അങ്ങനെ നാഗ്നി യേശുവിനെ കുരിശി തറച്ചു കൊന്ന ആ തിരുകുരിശ് കുരിശ് കണ്ടെത്തി അതിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ സെപ്റ്റംബർ പതിനാലാം തീയതി കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ആചരിക്കുന്നത് കുരിശ് എന്ന് പറയുന്നത് യേശു ജീവിച്ചിരുന്ന കാലത്ത് ഒരു അവഹേളനത്തിൻ്റെ ചിഹ്നമായിരുന്നു എന്നാൽ അതുകൊണ്ടാണ് യേശുനാഥനെ അവർ കുരിശി തറച്ചു കൊന്നത് എന്നാൽ യേശുവിൻ്റെ മരണത്തോടെ കുരിശ് ഒരു രക്ഷയുടെ ചിഹ്നമായി മാറി ഇതൊക്കെയാണ് നമ്മൾ കുരിശിനെ പുകഴ്ചയുടെ തിരുനാളിൽ പ്രത്യേകമായി നാം അനുസ്മരിക്കുന്നത് പ്രിയ കൂട്ടുകാരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ സഹനങ്ങളും കുരിശുകളും നമ്മൾ യേശുവിൻ്റെ കുരിശിനോട് ചേർത്ത് വയ്ക്കുമ്പോൾ അത് രക്ഷാകരമായി മാറുന്നു അത് ജീവദായകമായി മാറുന്നു അടുത്ത കൂട്ടുകാരെ ഞാൻ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരു പുസ്തകത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഏതാണ് പുസ്തകം എന്നല്ലേ ഞാൻ കുറച്ച് ക്ലൂസ് തരാം നിങ്ങൾ ഏതാണ് ആ പുസ്തകം എന്ന് പറയണം അതിലൊന്നാമത്തെ ക്ലൂ ആണ് ഇത് പുതിയ നിയമത്തിലെ ഒരു പുസ്തകമാണ് രണ്ടാമത്തെ ക്ലൂ യോഹനാൻ സ്ലിഹയാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് മൂന്നാമത്തെ ക്ലൂ പാത്മോസ് ദ്വീപിൽ വെച്ചാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് നാലാമത്തെ ക്ലൂ സിനിമയുടെ ഒരു പേരുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇപ്പോൾ നിങ്ങൾക്ക് പറയാൻ സാധിക്കും ഏതാണ് ആ പുസ്തകം എന്നുള്ളത് ഇനിയും കിട്ടാത്ത കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ ഒരു ക്ലൂടെയും പറഞ്ഞു തരാം നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിലെ അവസാനത്തെ പുസ്തകമാണ് ഇത് ഇപ്പോൾ കൂട്ടുകാർക്കെല്ലാം മനസ്സിലായി കാണും ഏതാണ് ആ പുസ്തകമെന്ന് അതേ കൂട്ടുകാരെ വെളിപാടിൻ്റെ പുസ്തകം വെളിപാടിൻ്റെ പുസ്തകത്തിൽ നാം എന്താണ് പ്രതിപാദിക്കുന്നത് യേശു രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് സഭയുടെ വളർച്ചയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് പരിശുദ്ധ കനികാമറയത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതേ കൂട്ടുകാരെ വെളിപാടിൻ്റെ പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു നന്മ ചെയ്തവർ സ്വർഗത്തിൽ പോകുമെന്നും തിന്മ ചെയ്തവർ നരകത്തിൽ പോകുമെന്നും വെളിപാടിൻ്റെ പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ കുട്ടുകാരെ നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം ഉൽപ്പത്തി പുസ്തകത്തിന് തുടങ്ങി വെളിപാട് പുസ്തകത്തിലാണ് അവസാനിക്കുന്നത് പ്രിയ പ്രിയക്കുട്ടുകാരെ വെളിപാടിൻ്റെ പുസ്തകത്തിൽ എത്ര അധ്യായങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ അറിയോ ഇരുപത്തിരണ്ട് അധ്യായങ്ങളാണുള്ളത് ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിലെ ഇരുപത്തൊന്നാമത്തെ വാക്യത്തോടെ കൂടിയാണ് വെളിപാടിന്റെ പുസ്തകം അവസാനിക്കുന്നു ഏതാണ് ആ വാക്യം കർത്താവായി കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ അതി കൂട്ടുകാരെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീട്ടിലൊക്കെ പ്രായമായ അപ്പാപ്പന്മാര് മരിച്ചു പോയിട്ടുണ്ടാവും അപ്പാപ്പന്മാരുടെ കൊച്ചുമക്കളായ നമ്മളെ വിളിച്ച് അവര് വരണ സമയത്ത് തൊട്ട് മുൻപ് നമുക്ക് നൽകിയ ഉപദേശം നമ്മൾ ഇപ്പോഴും നമ്മുടെ ചെവിയിൽ കേൾക്കാൻ സാധിക്കും അതുപോലെ തന്നെ അവസാനമായി നമ്മൾ നമ്മുടെ അപ്പാപ്പനും അമ്മാമ്മയ്ക്കും കൊടുത്ത ആ ഉമ്മ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട് അതുപോലെ നമ്മുടെ മനസ്സിൽ എന്നും സൂക്ഷി വയ്ക്കേണ്ട ഒന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ അവസാനത്തെ ഈ വാചകം എന്തായിരുന്നു ആ വാച വാചകം കർത്താവേശുവിൻ്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോൾ നിങ്ങൾക്ക് വെളിപാടിൻ്റെ പുസ്തകത്തെക്കുറിച്ച് മനസ്സിലായി ഇനി നമുക്ക് നമ്മുടെ ആരാധന മത്സരത്തിലെ അവസാനത്തെ കാലത്തെക്കുറിച്ച് പഠിക്കാം ഏതാണ് ആ കാലം പള്ളിക്കുദാശകാലം തിരുസഭയെ കളങ്കമേഷത്തെ വധുവാക്കി തീർക്കുവാൻ വേണ്ടി കാൽവരെ ജീവാർപ്പണം ചെയ്താൽ മിശികമായി നിത്യസൗഭാഗ്യത്തെ നോക്കിക്കാട്ട് ഞങ്ങൾ എല്ലാവരെയും നിലനിൽപ്പിന്റെ വരകൾ നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന നിങ്ങൾ എവിടെ കേട്ടിട്ടില്ലേ അതേ കൂട്ടുകാരെ നമ്മൾ പള്ളിക്കുദാശകാലത്തിലെ പ്രത്യേകമായി അനുസ്മരിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് തിരുസഭയെ കളങ്ങമേശാത്തെ വധുവാക്കി തീർക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ യേശുനാഥൻ കുരിശു തൂങ്ങി മരിച്ച് മരിച്ചത് ലോകാവസാനത്തിൻ്റെ സമയത്ത് യേശുനാഥൻ സഭയെ പിതാവായ ദേവതൻ സമർപ്പിക്കുക എന്നതാണ് പള്ളിക്കുദാശകാലത്ത് നമ്മൾ പ്രത്യേകമായി അനുസ്മരിക്കുന്ന ഒന്ന് പ്രിയ പ്രിയക്കൂട്ടുകാരെ അങ്ങനെ നമ്മൾ ആരാധന മത്സരത്തിലെ മംഗളവാർത്ത കാലത്ത് നിന്ന് തുടങ്ങി പള്ളിക്കുദാശകാലത്ത് എത്തിച്ചേർന്നിരിക്കുന്നു വിശ്വ കുർബാനയിലാണ് നമ്മൾ പ്രത്യേകമായി ഈ ഒമ്പത് കാലങ്ങൾ അനുസ്മരിക്കുന്നത് യേശുവിൻ്റെ ഈ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളുമാണ് നമ്മൾ ആരാധന മത്സരത്തെ വിവിധ കാലങ്ങളായിട്ട് നമ്മൾ പഠിക്കുന്നത് അനുസ്മരിക്കുന്നത് നമുക്ക് വിശുദ്ധാത്മാക്കളായ ഫാദർ ഡാമിയൻ്റെയും മാക്സ്മിലിയൻ കോൾബെയുടെയും മതത്തെ ജീവചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി ആർജിച്ചാണ് അവർ തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത് അതിനാൽ നമുക്കും നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ കുർബാനയിൽ നിന്ന് ആരാധന മത്സരങ്ങളടങ്ങിയ ഒമ്പത് കാലങ്ങൾ കാലങ്ങളടങ്ങിയ വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി ആർജിച്ച് നമ്മുടെ പ്രവർത്തന മേഖലകളിലും നമുക്ക് ശുശ്രൂഷയോടെ പ്രവർത്തിക്കാം കൂട്ടുകാരെ അപ്പോൾ നമ്മൾ പതിനഞ്ചാമത്തെ പാഠത്തിൽ ഇതൊക്കെയാണ് പഠിച്ചത് നമ്മൾ ആദ്യം യേശു രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ച് പഠിച്ചു അന്ത്യവിധിയെക്കുറിച്ച് പഠിച്ചു പിന്നീട് നമ്മൾ ആരാധന മത്സരത്തിലെ അവസാന രണ്ട് കാലങ്ങളെക്കുറിച്ച് പഠിച്ചു ആദ്യം പഠിച്ചത് ഏലിയാ ശ്രീ ഓഫ് മൂർച്ച കാലത്തെക്കുറിച്ചായിരുന്നു ഏലിയ സ്ലി ഓഫ് മൂർച്ച കാലത്ത് നമ്മൾ എന്താണ് അനുസ്മരിക്കുന്നത് യേശുവിന്റെ രണ്ടാമത്തെ ആഗമനത്തെയും കുരിശിന്റെ പുകഴ്ചയെയും യേശുവിന്റെ യേശുവിൻ്റെ രൂപാന്തീകരണത്തെയുമാണ് നമ്മൾ അനുസ്മരിക്കുന്നത് എന്താണ് പള്ളിക്കുദാശ കാലത്തെ അനുസ്മരിക്കുന്നത് ലോകാവസാന സമയം യേശുനാഥൻ തൻ്റെ വധുവായ സഭയെ പിതാവായ ദൈവത്തിന് സമർപ്പിക്കുന്നതാണ് നമ്മൾ പ്രത്യേകമായി അനുസ്മരിക്കുന്നത് അടുത്തായി നമ്മൾ ഏലിയാസ് ത്രീകൂർച്ച കാലത്ത് നമ്മൾ പ്രത്യേകമായി ഓർക്കുന്ന ഒരു തിരുനാളുണ്ട് സെപ്റ്റംബർ പതിനാലാം തീയതി നമ്മൾ ആഘോഷിക്കുന്ന കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു അതുപോലെ തന്നെ നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിലെ അവസാനത്തെ പുസ്തകമായ വെളിപാടിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായോ എന്നാൽ നമുക്ക് ഇന്നത്തെ നമുക്കിന്നത്തെ നോക്കാം കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ നിങ്ങൾക്ക് നൽകിയ വചനം നിങ്ങൾ പഠിച്ചിരുന്നോ എന്തായിരുന്നു ആ വചനം അങ്ങയുടെ സിംഹാസനത്തിൽ നിന്ന് എനിക്ക് ജ്ഞാനം നൽകണമേ അങ്ങയുടെ സിംഹാസനത്തിൽ നിന്ന് എനിക്ക് ജ്ഞാനം നൽകണമേ അങ്ങയുടെ ദാസര ഇടയിൽ നിന്ന് എന്നെ തിരസ്കരിക്കരുത് അങ്ങയുടെ ദാസരരുടെ ഇടയിൽ നിന്ന് എന്നെ തിരസ്കരിക്കരുത് നിങ്ങൾ പഠിച്ചായിരുന്നോ ഈ തിരുവചനം പഠിച്ചോ അല്ലേ അന്ന് നമുക്ക് ഇന്നത്തെ തിരുവചനം ഏതെന്ന് നോക്കാം ആകയാൽ നിന്റെ ദൈവത്തിൻ്റെ സഹായത്തോടെ തിരിച്ചു വരിക നീതിയും സ്നേഹവും മുറുകെ പിടിക്കുക നിന്റെ ദൈവത്തിന് വേണ്ടി നിരന്തരം കാത്തിരിക്കുക ഹോസി പ്രവാചിന്റെ പുസ്തകം പന്ത്രണ്ടാം മധ്യം ആറാം വാക്യം ഇതാണ് ഇന്ന് നിങ്ങൾ പ്രത്യേകമായി മനഃപ്പാഠമാക്കേണ്ട തിരുവചനം നിങ്ങളെല്ലാവരും അടുത്ത ഞായറാഴ്ചക്ക് ഈ വചനം പഠിക്കുവോ പഠിക്കുമല്ലേ എന്നാൽ നമുക്ക് ഇന്നത്തെ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം എന്താണ് നമ്മുടെ ആക്ടിവിറ്റി നമ്മൾ ആരാധന മത്സരത്തിലെ ഒൻപത് കാലങ്ങളെക്കുറിച്ച് പഠിച്ചു നിങ്ങൾ പഠിച്ചില്ലേ പതിനഞ്ച് പാഠങ്ങളായിട്ട് നമ്മൾ ഒൻപത് കാലങ്ങളെക്കുറിച്ച് പഠിച്ചു ആ ഒൻപത് കാലങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാലത്തെക്കുറിച്ച് അഞ്ച് സെൻറ്റൻസ് എഴുതുക എന്നിട്ട് അതൊരു വെള്ളപ്പേപ്പറിൽ എഴുതിയിട്ട് നിങ്ങൾ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക എന്തായിരുന്നു ആക്ടിവിറ്റി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അഞ്ച് കാലങ്ങളെക്കുറിച്ച് എഴുതി അത് നിങ്ങൾ നിങ്ങൾ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക അതേ കൂട്ടുകാരെ സ്വർഗം ലക്ഷ്യമാക്കി മുന്നേറുന്നവരാണ് നമ്മൾ ക്രിസ്ത്യാനികളായ ഓരോ വ്യക്തികളും സ്വർഗം ലക്ഷ്യമാക്കി നാം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കുരിശുകൾ ഉണ്ടാകും ആ കുരിശികൾ ആ കുരിശുകളെ ദൈവത്തിൻ്റെ കുരിശോട് ചേർത്ത് നിർത്തിക്കൊണ്ട് സഹിച്ച് സന്തോഷത്തോടെ നന്മ പ്രവർത്തികൾ ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം അതിനുള്ള ശക്തിയും കരുത്തും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു നന്ദി ഈശ്വമിശ് സ്തുതിയായിരിക്കട്ടെ